withering petals അതായത് കൊഴിയുന്ന ഇലകൾ after pollination the male gamete reaches the ovary and fuses with the egg to form fruits അതായത് ഈ മെയിൽ ഗാമറ്റുകൾ എന്താണ് പൊമ്പീജങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു നമ്മളുടെ സ്റ്റിഗ്മയിലെത്തി ഓവറിയിലെത്തി ഒരു എഗ്ഗായിട്ട് മാറിയിട്ട് എന്തായിട്ട് മാറുന്നു ലാസ്റ്റ് ഒരു ഫ്രൂട്ടായിട്ട് മാറുന്നു അല്ലേ ഹാവ് യു നോട്ടീസ്ഡ് ദ വിതറിങ് ഓഫ് പെറ്റൽസ് ആൻഡ് ആൻഡ്രോഷിയം ഡ്യൂറിങ് ദിസ് സ്റ്റേജ് അതായത് ഈ സമയത്ത് ഇങ്ങനെ ഫ്രൂട്ടായിട്ട് മാറുന്ന സമയത്ത് അവയുടെ ഇതളുകളൊക്കെ ഉണങ്ങിയിരിക്കുക കൊഴിയുക ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ യൂസിങ് എ ഹാൻഡ് ലെൻസ് ഒബ്സർവ് ദ പെറ്റൽസ് ഓഫ് എ ഫ്ലവർ ദാറ്റ് ഹാസ് ബിഗൺ ടു വിതർ കൊഴിയാനായിട്ട് തുടങ്ങിയിട്ടുള്ള പൂവിൻ്റെ അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ ഫ്ലവറിനെ ഒന്ന് ഹാൻഡ് ലെൻസ് വെച്ചിട്ട് നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് വിച്ച് ആർ ദ പാർട്സ് ദാറ്റ് റിമെയിൻ ഏതൊക്കെ ഭാഗങ്ങളാണ് കൊഴിയാണ്ട് നിൽക്കുന്നത് വാട്ട് ചേഞ്ചസ് ഒക്കഡ് ഇൻ ദ വേരിയസ് പാർട്സ് ഓഫ് എ ഫ്ലവർ വെൻ ഇറ്റ് ബിക്കംസ് എ ഫ്രൂട്ട് ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് മാറ്റങ്ങൾ വരുന്നത് ഇവിടെ ടൊമാറ്റോ ഫ്ലവർ തന്നിട്ടുണ്ട് ടൊമാറ്റോ തന്നിട്ടുണ്ട് ടൊമാറ്റോ ഫ്ലവറിൽ എന്താണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ ഉണങ്ങിയിരിക്കുന്നത് പോലെയൊക്കെ കാണുന്നുണ്ട് അല്ലേ ഇതളിൻ്റെ ഭാഗമൊക്കെ എന്നിട്ടാണ് എന്തോ ആയിട്ട് മാറുന്നത് ടൊമാറ്റോ ആയിട്ട് അവിടെ മാറുന്നത് പിന്നെ കുക്കുംബർ ഫ്ലവർ തന്നിട്ടുണ്ട് ആ കുക്കുംബർ ഫ്ലവറിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് വന്നിട്ടുണ്ട് കൂടു കുക്കുംബർ വന്നിട്ടുണ്ട് അല്ലേ ഇവിടെ നമുക്കൊരു ബോക്സ് വന്നിട്ടുണ്ട് ഇതിൽ ഫെർട്ടിലൈസേഷൻ സമയത്ത് ഈ ഓരോ ഭാഗങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്നാണ് എഴുതേണ്ടത് ഫസ്റ്റത്തെയാണ് പെഡിസെൽ നമ്മുടെ പൂഞ്ഞിട്ട് പെഡിസെല്ലിന് എന്താ ഉണ്ടാവുക പെഡിസെൽ എന്താവും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് മാറും കാരണം ആ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ടായിട്ട് മാറാൻ പോവുകയാണല്ലോ അപ്പോൾ ആ ഫ്രൂട്ടിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനൊന്ന് താങ്ങി നിർത്തണം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പെഡിസെല്ലിന് എന്ത് മാറ്റം ഉണ്ടാവുക ബിക്കംസ് സ്ട്രോങ് രണ്ടാമത്തെയാണ് തലാമസ് പുഷ്പാസനം എന്ന് പറയും ആ ഫ്ലവർ ഇരിക്കുന്ന ഒരു വലിയൊരു ഭാഗം ആ തലാമസിന് എന്താ സംഭവിക്കുക അതും എന്താവും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് മാറിയിട്ട് ആ ഫ്രൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പായിരിക്കും അതെടുക്കുക ബിക്കംസ് സ്ട്രോങ് ഓൺ വിച്ച് ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് എന്നിട്ട് വരിക ഓവറി ഡെവലപ്പ് ചെയ്ത് ഈ തലാമസിൻ്റെ ഉള്ളിൽ നിന്നാണ് ഫ്രൂട്ട് വരുന്നത് അടുത്തത് കാലിക്സ് വിതളം കുഞ്ഞ് കുഞ്ഞൊരു ഇതുപോലെ നിൽക്കണത് കാലിക്സിന് എന്ത് മാറ്റം വരിക ബിക്കംസ് സ്ട്രോങ് ഇൻ ടൊമാറ്റോ ബ്രിഞ്ചാൾ എക്സെട്ര അതിന് ടൊമാറ്റോ ബ്രിഞ്ചാൾ പോലെയുള്ള ഫ്രൂട്ട്സിൻ്റെയൊക്കെ പ്ലാന്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലിക്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് മാറും അടുത്തത് കൊറോള കൊറോള എന്താ നമ്മളുടെ ഈ ഇതള് ദളം ഈ കൊറോളയ്ക്ക് എന്ത് പറ്റും കൊറോള എന്ത് ചെയ്യും കുഴിഞ്ഞു പോവും ഫോൾ ഓഫ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ബോക്സ് ഫില്ല് ചെയ്യേണ്ടത്